ഇങ്ങോട്ട് ചിന്ന അങ്ങനെ വെച്ചു അങ്ങനെ ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? നിനക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയെ പറ്റി എന്തറിയടാ? ഈ പട്ടിയാണോ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന് വൈൽഡ് അല്ലേ, നീ കളിയാക്കിക്കോടാ. ഓക്കെ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ, മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ. മോരടൻ, വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ, നീ പോടാ, നീ പോടാ, നീ പോടാ. എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളോടൊന്ന് ഇപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. കൊണ്ട് നമുക്ക് അങ്ങോട്ട് വാ. അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ. എടാ, നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ടകീറുള്ള ശബ്ദം, കുളിക്കുപോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും, എടാ അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവള് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാ തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോ ഞാനൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. നീ എന്താ നോക്കാറ്? എടാ, ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എന്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവള് നോ പറഞ്ഞാ എല്ലാം കൊള്ളാകില്ലടാ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട്. ഇനി അതോടെ നിന്നാ ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണോ അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ, അവൾ യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനിയും 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്. നീ എന്താ അങ്ങനെ ആലോചിക്കാതെ? വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.